നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും പാലക്കാട് അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. മുൻ പ്രസിഡന്റ്, സെക്രട്ടറി, കരാറുകാരൻ എന്നിവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാണ് പരാതിക്കാരുടെ ആരോപണം. പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാർ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. പാലക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. സൊസൈറ്റിയുടെ അലനല്ലൂരിലെ ഓഫീസിലും എടത്തനാട്ടുകര ശാഖയിലും നടപ്പാക്കിയ നവീകരണ പ്രവൃത്തികളിൽ മുൻ പ്രസിഡന്റ് വി അജിത്കുമാർ, സെക്രട്ടറി ഒ വി ബിനീഷ്, കരാറുകാരൻ ഷാജി എന്നിവർ ചേർന്ന് ലക്ഷങ്ങളുടെ തിരുമറി നടത്തിയെന്ന് പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. സൊസൈറ്റിയിലെ 7 ഡയറക്ടർമാർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു കണ്ടെത്തൽ. വ്യാജരേഖ ചമച്ച് അജിത്കുമാറും ബിനീഷും വൻ സാമ്പത്തിക തിരിമറി നടത്തിയതിനൊപ്പം ഇവരുടെ പേരിൽ തന്നെ സൊസൈറ്റിയിൽ അക്കൗണ്ടുകൾ തുടങ്ങി വായ്പക്കാരിൽ നിന്നും നിർബന്ധിത പിരിവ് നടത്തിയിരുന്നതായും കണ്ടെത്തിയിരുന്നു. സൊസൈറ്റിയിലെ വസ്തുവകകൾ മറ്റാരെയും അറിയിക്കാതെ പ്രദേശത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് പ്രതികൾ മറച്ചു വിൽക്കുകയും ചെയ്തു. അഴിമതി എല്ലാ മേഖലകളും അഴിമതി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബില്ലുകളിൽ വ്യാജാണ്, കൊട്ടേഷൻ വ്യാജാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യാജാണ്. അത് പിന്നെ ജയാറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഇത് ഹൈക്കോടതി റദ്ദു ചെയ്തു. 7 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാനും കോടതി നിർദ്ദേശിച്ചു. വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും പരമോന്നത കോടതി ഇക്കഴിഞ്ഞ ജൂലൈ 19 ഹൈക്കോടതി വിധി ശരിവച്ചു. പക്ഷേ ഇതുവരെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാൻ പ്രതികളും കസ്റ്റഡിയിലെടുക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. കോടതി വിധി പാലിക്കാതെ പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം. ഇപ്പൊ പോലീസാണ് ഈ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിനീഷ് ഇപ്പോഴും ഈ ബാങ്കിൽ വർക്കുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അജിത് കുമാർ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരെ ഒരു നിയമപരമായിട്ടില്ല. ഈ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ഒരു വിധിനെ വിധിക്ക് എതിരായിട്ടാണ് അവർ ഇപ്പോഴും. അവർ പോലീസ് അവരെ സംരക്ഷിക്കാമെന്ന് നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ തുടരാൻ അർഹരല്ലല്ലോ. പ്രതികൾ ഒളിവിലാണെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നുമാണ് വിഷയത്തിൽ നാട്ടുകൽ പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇപ്പോഴും ബാങ്കിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രതിയുടെ അറസ്റ്റ് പോലും പോലീസ് മനഃപൂർവ്വം വൈകിക്കുകയാണെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. സുപ്രീം കോടതി വിധി ഉൾപ്പെടെ മറികടന്ന് പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് കാണിച്ച് വീണ്ടും നിയമപോരാട്ടത്തിനിറങ്ങാനാണ് പരാതിക്കാരുടെ തീരുമാനം. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.